ഇന്ന് സൺഡേ ആണെങ്കിലും ഇന്ന് ഇവിടെ സൺഡേക്ക് ഒരു ദാങ്കേനു. എല്ലാവർക്കും ഹാപ്പി ഓശാന. പിന്നെ ഇവിടെ ഇന്ന് സൺഡേക്ക് വേറെ പ്രത്യേകത കൊണ്ട് ഉണ്ട്. ഒരു മണിക്കൂർ മുന്നിലേക്കായി, കാരണം ഇവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് സമയത്തിന് വേരിയേഷൻ വന്നിട്ടുണ്ട്. ഒരു മണിക്കൂർ നമ്മൾ മുന്നിലേക്കായി. ഇന്നലെ വേറെ ഇപ്പോൾ 1:30 സമയത്ത് 12:30 ഇപ്പോൾ അത് 1:30. അങ്ങനെ സമയത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല വെതറാണെന്ന് നമുക്ക് മൗണ്ടിങ് കയറാനും ഒക്കെ ആയിട്ട് പറ്റിയ നല്ലൊരു ക്ലൈമറ്റാണ്. നമ്മളിന്ന് പോകാൻ പോണത് ഒരു അടിപൊളി ഒരു വ്യൂവിങ് പോയിന്റാണ് ജർമ്മനിയിലത്തെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു വ്യൂവിങ് പോയിന്റ് എങ്ങനെയുണ്ടെന്ന് കാണാം. എന്റെ പുതിയ രണ്ട് ഫാമിലീസ് ആണ്. ഇവരെ നമ്മൾ ഓൾറെഡി അറിയുന്ന ആൾക്കാരാണ്. ഇത് നിമ്മി ചേച്ചി, ആൻഡ് അവർക്കൊരു രണ്ടുണ്ണികളുണ്ട്. ഇത് നമ്മുടെ മെയിൻ ആള് രാജചേട്ടൻ. രാജചേട്ടൻ ഹായ്. ഇത് ലൈവല്ല. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇനി മൗണ്ടനിൽ ചെന്നിട്ട് കാണാം. ഓക്കെ. നമ്മൾ ഈ യാത്ര ചെയ്യുന്നത് ഒരു കാടിൻ്റെ നടുക്ക് കൂടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം ഒരു മലയും ചെരുവിലുള്ള കാട്ടിലൂടെയാണ് നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് വളരെ മനോഹരമായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. രണ്ട് സൈഡിലെ കാടുകളായിക്കോട്ടെ, അതേപോലെ സിഗ്നൽസ് ആയിക്കോട്ടെ, വളരെ മനോഹരമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് തരുന്ന ലാൻഡ് മാർക്കുകളായിക്കോട്ടെ, എല്ലാം വളരെ വ്യക്തമാണ്. നമുക്ക് അവിടുത്തെ ട്രാഫിക് റൂൾസും വളരെ നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന പോലെയാണ് അവരതിൻ്റെ മാർക്കിങ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ റോഡിൻ്റെ സൈഡുകളിൽ അവർ ഈ റോഡിൽ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകേണ്ടത് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതെല്ലാ വണ്ടികളും അത് ഫോളോ ചെയ്യുന്നുള്ളതും വളരെ ഒരു കൗതുകമായിട്ട് എനിക്ക് തോന്നി. പോകുന്ന വഴിയിൽ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് മലകൾ കാണാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ പോകുന്ന മല ഇതൊന്നുമല്ല. നമ്മൾ കാണാൻ പോകുന്ന മലയുടെ പേരെന്ന് പറയുന്നത് സ്റ്റാഫൽബെർഗ് എന്നാണ്. ബെർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടൻ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഫ്രാങ്കോണിയൻ സ്വിറ്റ്സർലൻഡിൻ്റെ ഭാഗമാണ് നമ്മുടെ സ്റ്റാഫൽബെർഗ്. എന്നാൽ ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു 539 മീറ്റർ എബോ ആയിട്ടാണ് സീ ലെവലിൽ നിന്ന്.
ഫ്രാങ്കോണിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാൻഡ് മാർക്കും കൂടിയാണ് നമ്മുടെ ഈ സ്റ്റാഫൽബർഗ്. സ്പീഡ് ലിമിറ്റ് ഇല്ലാത്ത വഴിയിൽ എത്തേണ്ട സന്തോഷത്തിലാണ് സോമിച്ചേട്ടൻ. അതെനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് പനിയായി. എപ്പോഴത്തെയും പോലെ ഈ ചിത്രത്തിൽ വരച്ച പോലെയുള്ള നമ്മുടെ ഈ പച്ചപ്പുണ്ടല്ലോ, അതിൻ്റെ ഭംഗി ഈ വീഡിയോയിലോ ക്യാമറയിലോ കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ. നേരിട്ടിട്ട് എങ്ങനെയാണെന്ന് കാണണേന്നുള്ളതിൻ്റെ ആ ഒരു ഇഫക്റ്റ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. അത്രയും ഭംഗിയാണ് ഈ പോകുന്ന വഴികളിലും മുഴുവൻ നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഓരോ മല കഴിഞ്ഞിറങ്ങുമ്പോഴും ഇതേപോലെയുള്ള പച്ച താഴ്വരകൾ ഇങ്ങനെ പരന്ന് കിടക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഹയ്യസ്റ്റ് പോയിന്റാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മുടെ സ്റ്റാഫൽബർഗ്. സ്റ്റാഫൽബർഗിന്റെ മെയിൻ വാലിയിലോട്ടാണ് നമ്മളിപ്പോൾ പോയോണ്ടിരിക്കുന്നത്. നമുക്ക് ഈ സൈഡുകളിലൊക്കെ കാർ പാർക്കിംഗ് കാണാൻ പറ്റും. ഇവിടെ നിന്ന് തന്നെ മൗണ്ടൈൻ കയറുന്ന പല ആൾക്കാരും ഉണ്ട്. എക്സസൈസിന് വേണ്ടിയിട്ടായാലും ടൂറിസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ടും പല ആളുകളും നമ്മുടെ ഈ സ്റ്റാഫൽബർഗിലേക്ക് വരുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. മെയിൻ വാലിക്ക് മുകളിലായി 250 മീറ്ററോളം ഉയരത്തിലാണ് നമ്മുടെ ഈ അപ്പർ മെയിൻ വാലി സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ഇതൊരു നാട്ടിലത്തെ ഒരു ഊട്ടി പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ആക്ച്വലി ഇത് ജർമ്മനിയിലത്തെ ഒരു ഊട്ടിയായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. നല്ല ക്ലൈമറ്റും അതേപോലത്തെ ആ മൗണ്ടൻ ഏരിയകളൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുക. ഇവരാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ഫാമിലി. ഇത് നമ്മുടെ ജിസേട്ടനും അതേപോലെ ജാസ്മിൻ ചേച്ചിയും പിന്നെ അവരുടെ 3 കുട്ടീസും. ഞാൻ നേരത്തെ പറഞ്ഞ ഊട്ടി എന്നുള്ളത് തിരിച്ചെടുത്തു കേട്ടോ. കാരണം കയറാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ വന്നു പെട്ടത് ഒരു മലയാറ്റൂർ മലയിലാണോന്ന്. പിന്നെ പെസഹ ആഴ്ചയിൽ നമ്മുടെ നാട്ടിലെ ഒരു ചടങ്ങുണ്ടല്ലോ മലയാറ്റൂർ മല കയറാന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് ഇതൊരു ത്യാഗമായിട്ട് മല കയറാനായിട്ട് തുടങ്ങി. ശരിക്കും ഞങ്ങളല്ല പെട്ടത്, രാജുവേട്ടന് 2 കുട്ടീസുണ്ട്, അതേപോലെ ജീസേട്ടനും ജാസ്മിൻ ചേച്ചിക്ക് 3 കുട്ടീസുണ്ട്. അവരെയും കൊണ്ട് ഈ മല കയറല് ഒരു ചടങ്ങായി ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങളതൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുത്ത് അങ്ങോട്ട് കയറി. നടക്കുന്നതിൻ്റെ കിതപ്പ് മാറ്റാൻ ഞങ്ങൾ തന്നെ കുരിശിൻ്റെ വഴിയായി ഓരോ സ്ഥലങ്ങളിലും കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് അങ്ങനെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത് ഞങ്ങൾക്കൊരു ഇതൊരു രണ്ടാമത്തെ സ്ഥലമായി മാറി. ഈ മല ചെന്ന് കയറുന്നത് ഒരു പീഠഭൂമിയിലേക്കാണ് എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ആ മലയുടെ ഒരു സ്ട്രക്ചർ കണ്ടിട്ട്. മലയുടെ ഈ പീഠഭൂമി നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പല സ്ഥലത്തേക്കുള്ള വഴികൾ കാണാനായിട്ട് സാധിക്കും. നമ്മൾക്ക് പോകേണ്ടത് സ്റ്റാഫൽബർഗിൻ്റെ അപ്പർ മെയിൻ വാലിയിലേക്കാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് ദിശ തിരിക്കാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. കാരണം ഇന്നത്തെ ഒരു ഫുഡിൻ്റെ എനർജി ലെവൽ വെച്ച് നമുക്കിത് മൊത്തം കാണാനുള്ള ഒരു എനർജി ഇല്ല. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഇതിൻ്റെ മുകളിലുള്ള സ്റ്റാഫൽബർഗിലെ ഒരു ചാപ്പൽ കൂടിയുണ്ട്. എനിവേ ഇന്ന് ഓശാന ഞായറും കൂടിയാണല്ലോ. ആഡൽഗുൻസ് എന്ന ചാപ്പലിലേക്കാണ് ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത്. ഇതിൻ്റെ മുന്നിലായി അവർ എന്തൊക്കെയോ എഴുതി വച്ചിട്ടുണ്ട്. കണ്ടിട്ട് ഒരു ബൈബിൾ വചനമാണെന്ന് തോന്നുന്നു.
എനിവേ ജർമ്മനിലായതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മൾ വന്ന ഈ വഴിയിൽ നിന്ന് ഇവർ പല ഡയറക്ഷനിലേക്ക് വഴികൾ കൊടുത്തിട്ടുണ്ട്. ആ വഴി ചെന്നെത്തുന്നത് ഈ കാണുന്ന മൗണ്ടനിലേക്കാണ്. പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് ആഡൽഗുൻസ് ചാപ്പലിലേക്കാണ്. സ്റ്റെപ്പെല്ലാം കയറി എല്ലാവരും തളർന്നു. ഇനി ചാപ്പലിൽ എത്തിയിട്ടെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും വരുന്നത്. ചാപ്പലിൻ്റെ അവിടെ ചെന്ന് നമുക്ക് നോക്കുമ്പോഴും ഇതേപോലെയുള്ളൊരു മറ്റൊരു പീഠഭൂമി പോലെ നമുക്ക് തോന്നും. കാരണം വളരെ മനോഹരമായിട്ടുള്ള ഒരു മൈതാനം. അവിടെ ഇങ്ങനെ ആളുകൾ കുറേ പേര് റെസ്റ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരു ബീർ ഗാർഡൻ ഉണ്ട്. അവിടെ ബീർ കഴിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ ചർച്ചിന്, അതായത് ഈ ചാപ്പലിനൊരു ഭയങ്കര ഹിസ്റ്ററി ഉണ്ട്. ഇതിൻ്റെ പേര് നമ്മൾ പരാമർശിക്കപ്പെടുന്നത് 1419-ൽ ആദ്യമായിട്ട് ഈ ചാപ്പലിൻ്റെ പേര് ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. അതിനുശേഷം 1654 ഒരു കാർഷിക യുദ്ധത്തിൽ ഈ ചാപ്പല് നശിപ്പിക്കപ്പെട്ടു പോയി. പിന്നീട് 1653 ഇത് പുനർനിർമ്മിച്ചത്. ഇന്ന് അൽഗുണ്ടസ് ചാപ്പലും സ്റ്റാഫൽബർഗ് ക്ലൗസും സ്റ്റാഫൽബർഗ് പ്രദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരു പ്രധാന സ്ഥലമാണ്. കാരണം 2000 സ്റ്റാഫൽബർഗ് കെൽറ്റുകളുടെ ഒരു വാസസ്ഥലമായിരുന്നു. ഈ കെൽസ് എന്ന് പറയുന്നത് എന്താണെന്ന് ഇപ്പോൾ പലരും സംശയിക്കുന്നുണ്ടായിരിക്കും. ഞാനും ആദ്യം അറിഞ്ഞിട്ടില്ല എന്താണ് ഈ കെൽസ് എന്ന് പറയുന്നത്. കാരണം ഇത് ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇൻഡോ യൂറോപ്യൻ ജനതകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് കെൽസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു സ്കൾപ്ചർ കാണാൻ പറ്റും. ഇതിൽ നാം അവരെ എഴുതിയിട്ടുള്ളതെന്ന് പറയുന്നത് യാക്കോബ് വെക്സ് എന്നാണ്. ഇത് കൂടെ പോയാൽ യാക്കോബിൻ്റെ അടുത്തേക്ക് എത്താമെന്നാണ് തോന്നുന്നു ഒരു ഉദ്ദേശം. ശരിക്കും അവിടേക്ക് ചെന്ന് നമ്മൾ യാക്കോബിൻ്റെ അടുത്തേക്കല്ല എത്തുക, സ്വർഗത്തിലേക്കാണ് എത്തുക. കാരണം ഇതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പീക്കിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്, ഈ സ്റ്റാഫൽബർഗിൻ്റെ ഹയസ്റ്റ് പീക്കിൽ. അത് മാത്രമല്ല, ഇത് ഹയസ്റ്റ് പീക്കായതുകൊണ്ട് തന്നെ കാറ്റ് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട് നമ്മുടെ മേലേക്ക്. ഇതിൻ്റെ താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഗ്രാമം മൊത്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നന്നായി കെയർഫുള്ളായിട്ട് വേണം തന്നെ ഇത് കൂടെ നടക്കാൻ. കാരണം ഇവർ ഇതിനൊരു അഡ്ജസ് ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ ഉരുണ്ട് താഴെ വീണാൽ വീണു. ഇത് നമ്മൾ വേണം ശ്രദ്ധിക്കാൻ, നടക്കുമ്പോഴായാലും വീഡിയോ എടുക്കുമ്പോഴായാലും. ഇനി നമുക്ക് കുറേ അധികം അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോകാം. ഇതാണ് ഞാൻ ആ പറഞ്ഞ അഡ്വഞ്ചറസ് ആയ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ. ഈ അഡ്വഞ്ചറസിനായി ഞാൻ മുതിരുന്നില്ല, എങ്കിലും ഇതിൻ്റെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ ഞാൻ കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. ആ കാറ്റിൻ്റെ ശക്തിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം എത്രയും റിസ്കിയാണ് അവരിരിക്കുന്ന സ്ഥലം എന്നുള്ളത്. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ബാക്കിൽ കുട്ടികളൊക്കെ പട്ടം പറത്തുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഞാനും ആ സാഹസികത്തിനെ ഒരുങ്ങി. വളരെ പേടിച്ചിട്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. കാരണം താഴെ നിന്ന് ഭയങ്കര കാറ്റ് വരുന്നുണ്ട്. രണ്ട് സൈഡിലും കൈയൊക്കെ പിടിച്ച് മാക്സിമം ഞാൻ ഇടയ്ക്ക് എത്തി നോക്കുന്നുണ്ട്, ഈശ്വര ഇത്രയും താഴ്ത്തിക്കാണോ, ഞാൻ വീഴുകയാണെങ്കിൽ വീഴും. ഞാൻ അവിടെ ഇരിക്കുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ സോണിച്ചേട്ടന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് അവിടെ ഒറ്റയ്ക്ക് എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ തല കറങ്ങി താഴോട്ട് വീഴും. അതുകൊണ്ട് സോണിച്ചേട്ടൻ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്കല്ല, ഞാൻ ഇങ്ങോട്ട് വരാം.
ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഞാൻ, പക്ഷേ സോണി ചേട്ടൻ അത് റെക്കോർഡാക്കുകയായിരുന്നു ഞാൻ അറിഞ്ഞില്ല. സ്കൈയിൽ നിന്നുള്ളൊരു വ്യൂ കാണുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാഫൽബെർഗും അതേപോലെ നമ്മുടെ ചാപ്പലും കാണാൻ ഇങ്ങനെയായിരിക്കും. നാവിഗേറ്റർ പോലെ ഒരു സംഭവം നമുക്കിവിടെ കാണാം. ഇതിനെ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂറോപ്യൻ കൺട്രിയിലുള്ള രാജ്യങ്ങൾ ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ അകലെ എന്നാണ് ഇതിലെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏനുവിൻ്റെ പുതിയ ഫ്രണ്ട്സാണ് ഇവർ, അലേഗ്ര, അലക്സാൻഡ്രോ, ആൽവിയ. ഇത് കുറച്ച് പേടിച്ചിട്ടാണെങ്കിലും ഞാൻ കഷ്ടപ്പെട്ടെടുത്ത കുറച്ച് ഫോട്ടോസാണ്. ഞങ്ങൾ ഇരുന്ന ആ ഫോട്ടോ സ്പോട്ടിന്റെ ഭീകരത കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ സൗണ്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ള വലിയ ആഗ്രഹത്തിലൊക്കെയാണ് അവിടെ വന്നിരുന്നെങ്കിലും അവിടെ നിന്ന് വരുന്ന ആ കാറ്റും അതേപോലെ ആ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഭീകരത കൊണ്ടും എനിക്കൊന്നും പറയാനൊന്നും സാധിക്കുന്നില്ല. വെറുതെ കുറേ ആക്ഷൻ കാണിക്കുന്നതേ ഉള്ളൂ. ആക്ച്വലി ഇതിൻ്റെ ബാക്കിൽ നമുക്ക് കുറച്ച് കാടാണ് കാണാനായിട്ട് സാധിക്കുക. ആ അങ്ങേ സൈഡിൽ നമ്മൾ കണ്ടത് ഒരു വില്ലേജിൻ്റെ സൈഡാണ്, എന്നാൽ ഇത് ഒരു കാടിൻ്റെ സൈഡാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സ്റ്റാഫൽബെർഗും അതേപോലെ നമ്മുടെ ആഡൽഗുൻസ് ചാപ്പലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.